ജനങ്ങളെ സഹപാഠികളേ ഭക്ഷണമാണ് ഔഷധം എന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൽ ജീവിച്ചു വന്ന കേരളീയർക്ക് വിഷം തീണ്ടിയ ഭക്ഷണം മാത്രം കഴിക്കേണ്ടി വന്ന ഈ കാലഘട്ടത്തിൽ ഇനി എൻ്റെ ഭക്ഷണം എൻ്റെ മണ്ണിൽ നിന്നും എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ കിട്ടിയ അവസരം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ആഹാരമായിരിക്കട്ടെ നിങ്ങളുടെ ഔഷധം, ഔഷധം നിങ്ങളുടെ ആഹാരവും. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പിതാവായ ഹിപ്പോക്രാറ്റസിൻ്റെ വാക്കുകളാണിത്. നമ്മുടെ ഭക്ഷണം മണ്ണിൻ്റെ ദാനമാണ്. നല്ല മണ്ണ് നല്ല ആഹാരം തരുന്നു, നല്ല ആഹാരം നല്ല ആരോഗ്യത്തിനെ തരുന്നു, നല്ല ആരോഗ്യം നല്ല മനസ്സിനെ തരുന്നു. 2020 മാർച്ച് മാസത്തിൽ ആരംഭിച്ച ലോക്ക്ഡൗൺ ഇപ്പോഴും തുടരുകയാണ്. സാമൂഹിക അകലം പാലിച്ചും മാനസിക അടുപ്പം കാത്തു സൂക്ഷിച്ചും നാം ഒറ്റക്കെട്ടായി കോവിഡ്-19 പ്രതിരോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകമാകെ കേരള മാതൃക ചർച്ച ചെയ്യുമ്പോൾ കാർഷിക രംഗത്തും നമുക്കൊരു കേരള മാതൃക മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ലഭ്യമായ സ്ഥലത്ത് ലഭ്യമായ സാമഗ്രികൾ ഉപയോഗപ്പെടുത്തി നമുക്ക് നമ്മുടെ മണ്ണിൽ കൃഷി ആരംഭിക്കാം. നമുക്കാവശ്യമുള്ള പച്ചക്കറികൾക്കും ഭക്ഷ്യവസ്തുക്കൾക്കുമായി അതിർത്തി കടന്നെത്തുന്ന ചരക്ക് ലോറികൾക്കായി കാത്തിരിക്കാതെ നമ്മുടെ സ്വന്തം മണ്ണിൽ വിത്തിറക്കി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് നല്ല മണ്ണുണ്ട്, നല്ല വെള്ളമുണ്ട്, നല്ല കാലാവസ്ഥയുണ്ട്. നാളികേരളത്തിൻ്റെ ഈ നാട്ടിൽ വിളയാത്തതായി എന്തുണ്ട്? നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് മണ്ണിൽ തന്നെ ഉൽപ്പാദിക്കുക എന്നതാണ് പ്രധാനം. സ്വന്തമായി കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കഴിക്കുമ്പോൾ നാവിനും മനസ്സിനും ലഭിക്കുന്ന അനുഭൂതിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. അതിനാൽ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം മണ്ണിൽ നിന്നും കൃഷി ചെയ്തെടുത്ത വിഭവങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ശരീരവും മനസ്സും നിറയാൻ. നന്ദി, നമസ്കാരം.